കോവിഡ് നയൻറ്റീൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് 2019 ജനുവരിയിലായിരുന്നു. കൊറോണയുടെ ഒരു പ്രസൻസ് നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ മുൻപ് ഏകദേശം 9-10 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അതിൽ നിന്ന് ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. സിനിമയുടെ പേര് കണ്ടാജിയൻ എന്നായിരുന്നു. 2011 ചിത്രം റിലീസായത്. കോവിഡ് നയൻറ്റീനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും അതിനെ എങ്ങനെ സുപരിചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. പക്ഷേ ഇതിനൊക്കെ മുൻപ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സിനിമയിൽ കാണിച്ച ഈ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പുതുമ തന്നെയായിരുന്നു. ഈ സിനിമയിലെ വൈറസ് സംഭവിക്കുമോ എന്നുപോലും ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ ചിന്തിച്ചിരിക്കാം. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബെത്ത് എന്ന ഒരു സ്ത്രീ തൻ്റെ ജോലി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ നിന്നും തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്നതാണ്. യാത്രയ്ക്കിടയിൽ കുറച്ച് സമയം അവൾ ചിക്കാഗോയിൽ ചെലവഴിച്ചിരുന്നു. അവിടെ വെച്ച് ബെത്ത് എന്ന ഈ സ്ത്രീ തൻ്റെ കാമുകനുമായി സംസാരിക്കുന്നുണ്ട്. കൂടാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലോസായി ചിത്രത്തിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ശേഷം ഇതൊക്കെ കഴിഞ്ഞ് ബെത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ബെത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മിച്ച് എന്നായിരുന്നു. മിച്ചിന് ഒരു മകളും ബെത്തിന് ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു ഇത്. എന്നാൽ വീട്ടിലെത്തി വൈകാതെ തന്നെ ബെത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങുന്നു. ഇതൊക്കെ കണ്ട മിച്ച് വളരെ വെപ്രാളത്തിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ മിച്ച് അവിടെ നിന്നും കേൾക്കുന്ന വാർത്ത ബെത്ത് മരിച്ചു എന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന മിച്ച് കാണുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന ബെത്തിൻ്റെ മകനെയായിരുന്നു. അങ്ങനെ ശേഷം ബെത്തിൻ്റെയും അവരുടെ മകൻ്റെയും പെട്ടെന്നുള്ള മരണം കാരണം എല്ലാവർക്കും അതൊരു പകർച്ചവ്യാധി ആണെന്ന് മനസ്സിലാകുന്നു. അതിനാൽ തന്നെ മിച്ചിനെ ക്വാറന്റൈനിൽ ആക്കുകയും ചെയ്യുന്നു. കൂടാതെ മിച്ചിന് ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അവൾ പഠിത്തവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് സേഫായിരുന്നു. ശേഷം ക്വാറന്റൈനിലിരിക്കുന്ന അച്ഛനെ കാണാനായി മകൾ വരുന്നുമുണ്ട്. ഒരു കണ്ണാടി ഗ്ലാസിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഒരു ഫോൺ കോളിലൂടെയാണ് ഇരുവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു ദിവസം ക്വാറന്റൈനിൽ ഇരുന്നിട്ടും മിച്ചന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അയാളുടെ ഉള്ളിൽ ഒരു സെൽഫ് ഇമ്മ്യൂണിറ്റിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മിച്ചിന് ആ ഒരു പകർച്ചവ്യാധി ബാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ബെത്ത് മരിച്ചതിന് ശേഷമുള്ള 2ാമത്തെ ദിവസമാണ്. ബെത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഈ വൈറസ് എവിടെയൊക്കെ പോയി എന്നും ആരെയൊക്കെ ബാധിച്ചു എന്നുമാണ് ശേഷം കാണിക്കുന്നത്. ബെത്ത് സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് കാണിക്കുന്നുണ്ട്. കൂടാതെ ചൈനയിലെ ഒരു നഗരത്തിൽ കുറേ ആൾക്കാരുള്ള അവിടെ ഒരു മനുഷ്യൻ തീരെ വയ്യാതെ നടക്കുന്നതും അദ്ദേഹത്തെ അതേസമയം തന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ച് കൊല്ലപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെയാണ്. ലോകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വൈറസും ഇങ്ങനെയുള്ള മാറാ രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതും അത് ഇല്ലാതാക്കേണ്ടതുമായ ബാധ്യത കൂടുതലായിട്ടുള്ളത് WHO ആണല്ലോ. അതിനാൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ കുറച്ച് സയൻറ്റിസ്റ്റുകളെ അങ്ങോട്ടേക്ക് WHO അയക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരിടത്ത് കുറേ സയൻറ്റിസ്റ്റുകൾ ഈയൊരു വൈറസിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നതിനായി കിണന്ന് പരിശ്രമിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈയൊരു വൈറസ് കാരണം ആ സമയത്ത് തന്നെ നിരവധി ആൾക്കാർ ഓരോ ഭാഗങ്ങളിലായി കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് ബെത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ്. അങ്ങനെ ബെത്തിൻ്റെ തലയ്ക്കുള്ളിൽ നോക്കുമ്പോഴാണ്
എന്തൊരു വിചിത്രമായ സംഭവം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്നവരെ കാണിക്കുന്നത്. ശേഷം നമ്മെ കാണിക്കുന്നത് CDC എന്ന ആരോഗ്യ സംഘടനയിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസറെ ബെത്തിൻ്റെ നാട്ടിലേക്ക് അയക്കാൻ പറഞ്ഞുവിടുന്നതും അയാൾ കണ്ടുപിടിക്കേണ്ടത് ബെത്ത് ഈ അസുഖം ബാധിച്ചതിന് ശേഷം ആരൊക്കെയായിട്ടാണ് കോണ്ടാക്ട് ചെയ്തതും എന്നാണ്. അതേസമയം CDCയിലെ ഒരു ഡോക്ടറായ ഡോക്ടർ എലീസ് തൻ്റെ ഒരു സംശയം ഈ ഒരു വൈറസിനെ പറ്റിയുള്ള കാര്യങ്ങളും അവിടുത്തെ മറ്റു ആളുകളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ ലോകത്ത് പലതരം വൈറസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു പകർച്ചവ്യാധി വളരെ പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും അതിനാൽ തന്നെ ഈ ഒരു വൈറസ് ഏതെങ്കിലും ഒരു രാജ്യം ഒരു ബയോ വെപ്പണായിട്ട് ഉപയോഗിച്ചതാണ് എന്നുള്ള ഒരു സംശയവും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ എറിനും ഈ ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ ബാധിക്കുകയും എറിനും അതേ രീതിയിൽ മരണപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി ഈ വൈറസിനെ തടയണമെന്ന രീതിയിൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നു എന്ന വാർത്ത പതിയെ പതിയെ ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആളുകളൊക്കെ വേഗത്തിൽ തന്നെ സാധനങ്ങൾ വാങ്ങാനും മെഡിസിൻ വാങ്ങാനും ആവശ്യ സാധനങ്ങളൊക്കെ പുറത്തുപോയി വാങ്ങാനും വേണ്ടി തടിച്ചുകൂടുകയാണ്. അതേസമയം തന്നെ നെറ്റിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തനിക്ക് ഈ വൈറസ് ബാധിച്ചെന്നും എന്നാൽ ഒരു മരുന്ന് കുടിച്ചപ്പോൾ അത് മാറിയെന്നും തരത്തിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി തൻ്റെ നെറ്റിലേക്ക് ഇടുകയാണ്. ഇത് കണ്ട ഉടനെ തന്നെ ആളുകൾ ഈയൊരു മരുന്നിന് വേണ്ടി പുറത്തുപോയി തടിച്ചുകൂടുകയാണ്. പക്ഷേ ഇത്രയും പേർക്കുള്ള മരുന്നൊന്നും തന്നെ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾ വെറുതെ ഇരുന്നില്ല, അവർ അവിടെ തമ്മിലടിച്ചും തമ്മിൽ തല്ലിയുമൊക്കെ ബഹളം സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വശത്ത് വൈറസ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ എന്നിവ കൊണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇതെല്ലാം ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് CDCയിലെ ആരോഗ്യമേഖലയിലെ ഒരു ഡോക്ടറായ എക്സൽ ഈയൊരു വൈറസിനെതിരെ റിസർച്ച് നടത്തുകയും ഈയൊരു വൈറസ് പന്നിയുടെയും വവ്വാലിൻ്റെയും കോമ്പിനേഷൻ വൈറസിലൂടെ ഉണ്ടായതാണെന്നും കണ്ടുപിടിക്കുകയും ഇതിനെതിരെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. ശേഷം മൃഗങ്ങളിൽ ഈയൊരു വാക്സിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് സക്സസ് ആയിട്ടുമാണ് കാണിച്ചിരുന്നത്. പക്ഷേ മൃഗങ്ങളിൽ മാത്രം ടെസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു വാക്സിൻ അപ്രൂവ് ആവണമെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ തന്നെ സക്സസ് ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേ നാളുകൾ തന്നെ എടുക്കും. അതുകൊണ്ട് തന്നെ സമയം പാഴാക്കാതെ എക്സൽ ഈ ഒരു വാക്സിൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ പരീക്ഷിക്കുകയാണ്. ശേഷം എക്സൽ ഈ വൈറസ് ബാധിച്ച തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയും മാസ്കും ഗ്ലൗസും ഒന്നും ഇല്ലാതെ തന്നെ ഇട പഴകുകയുമാണ്. ഭാഗ്യം കൊണ്ട് തന്നെ എക്സലിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടുപിടിച്ച ഈ വാക്സിൻ അപ്രൂവ് ആവുകയും ചെയ്തു. അങ്ങനെ ഈ വാക്സിൻ പിന്നീട് ജനങ്ങളിലേക്ക് എത്തിക്കാനായി തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുന്നത് അവർക്ക് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഗവൺമെൻറ് കണ്ടുപിടിച്ച വഴി എന്ന് പറയുന്നത് ലോട്ട് എടുക്കലായിരുന്നു. ഓരോ ദിവസവും ഓരോ ലോട്ട് എടുക്കുക. അതിൽ ഓരോ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ ജനിച്ച ആളുകൾക്കായിരിക്കും അന്ന് വാക്സിൻ ലഭിക്കുക. ലോട്ടിൽ വരാത്ത ഡേറ്റ് ഉള്ള ആൾക്കാർ അവരുടെ ലോട്ട് വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യണം. പക്ഷേ ജനങ്ങൾക്കല്ലാതെ ഇതുമായിട്ട് മുൻനിരയിലുണ്ടാവുന്ന പോലീസ് ഓഫീസർ, ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അവർക്കൊക്കെ ലോട്ട് അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ഈ വാക്സിനുകൾ പെട്ടെന്ന് തന്നെ കൊടുത്തിരുന്നു. പിന്നീട് കാണുന്നത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് നേരത്തെ തന്നെ ഈ ഒരു സംഭവങ്ങൾക്കിടയിൽ ഒരു വ്യക്തി നെറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, താൻ ഈ രോഗം ബാധിച്ചിട്ടും ഒരു മരുന്ന് കഴിച്ചപ്പോൾ തനിക്ക് ഈ രോഗം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും അവൻ്റെ രക്തം പരിശോധിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾക്ക് ഈ ഒരു അസുഖമേ വന്നിട്ടില്ലായിരുന്നു.
അയാൾ ആളുകളെ പറ്റിച്ച് പൈസ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. എന്തൊക്കെ ആയാലും അയാളുടെ ഈ പോസ്റ്റും വിശ്വസിച്ച് മരുന്ന് വാങ്ങിക്കാൻ നിന്നവരിൽ അസുഖം ഇല്ലാത്തവരും ഉള്ളവരും തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും പാലിക്കാതെ അവിടെ ഒത്തുകൂടിയത് കൊണ്ട് തന്നെ അവിടെ വന്നവരിൽ അസുഖം ഇല്ലാത്തവർക്കും അസുഖം ബാധിച്ചിരുന്നു. പിന്നീട് ഈ ഒരു വൈറസിനെതിരെ ഉണ്ടാക്കിയ വാക്സിനുകൾ ഒരു വലിയ കണ്ടെയ്നറിലാക്കി ഒരു സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെയായിരുന്നു ഇതിനു മുൻപും ഏതൊക്കെ വൈറസുകൾ ഉണ്ടായിട്ടുണ്ടോ അതിനെതിരെയുള്ള മരുന്നുകളൊക്കെ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അങ്ങനെ ഈ രോഗങ്ങളൊക്കെ മാറുമെന്നുള്ള ശുഭ പ്രതീക്ഷ കാണിക്കാനുള്ള ഈ മരുന്നുകളെ കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ടെയിൽ എൻഡിങ് എന്ന നിലയിൽ ഈ വൈറസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും കാണിക്കുന്നുണ്ട്. ഒരു രാത്രി ഒരു വവ്വാൽ പന്നികളെ വളർത്തുന്ന ഫാമിൽ ചെല്ലുകയും അവിടെ തൂങ്ങിക്കിടക്കുകയുമായിരുന്നു. ആ വവ്വാൽ വാഴപ്പഴത്തിൻ്റെ തൊലി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വവ്വാലിൻ്റെ കയ്യിൽ നിന്നും ആ വാഴത്തൊലി താഴേക്ക് പോവുകയും പന്നിക്കൂട്ടത്തിലേക്ക് അത് വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ താഴെ വീണ ഈ പഴത്തൊലി അവിടെ ഉണ്ടായിരുന്ന പന്നിക്കൂട്ടത്തിലെ ഒരു പന്നി കഴിക്കുകയാണ്. അങ്ങനെ വവ്വാലിലൂടെ ആ പന്നിയിലെത്തിയ വാഴത്തൊലിയും ആ വൈറസും ഇപ്പോൾ ആ പന്നിയുടെ ശരീരത്തിലുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു പന്നിയെ ഹോട്ടലിൽ ഒരു ഷെഫ് വെട്ടി നുറുക്കിക്കൊണ്ട് അത് പാകം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എടുക്കുന്നതാണ്. അതേസമയമാണ് ഈ ഷെഫിനെ ഒരു കസ്റ്റമർ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ ഷെഫ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിലുണ്ടായ ബെത്ത് എന്ന സ്ത്രീയെയാണ്. ബെത്ത് ഇയാളെ കണ്ടതുടൻ ഷെയ്ക്ക് ആൻഡ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ വെച്ച ഭക്ഷണം വളരെ മികച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു വൈറസ് ആദ്യം വവ്വാലിൽ നിന്നും പന്നിയിലേക്ക് എത്തുകയാണ്. ശേഷം പന്നിയെ കൈകാര്യം ചെയ്ത ഷെഫിലേക്കും എത്തുകയാണ്. അത് കഴിഞ്ഞ് ഷെഫിന് ഷെയ്ക്ക് ആൻഡ് ഒക്കെ കൊടുത്ത ബെത്തിലേക്കും ഈ ഒരു വൈറസ് പകർന്നെത്തുകയാണ്. അതുപോലെ തന്നെ ബെത്ത് വീട്ടിലേക്ക് സഞ്ചരിക്കാൻ യാത്ര ചെയ്ത വാഹനത്തിലെ ആളുകൾക്കും ബെത്ത് ഈ ഒരു ഷെഫിനെ കണ്ടതിന് ശേഷം സമ്പർക്കത്തിലേർപ്പെട്ട ആളുകൾക്കും ഈ വൈറസ് പകർന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു വൈറസ് പകരാത്തതിൻ്റെ കാരണം അയാളുടെ ശരീരത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് എവിടെയോ ഉണ്ടായിരുന്ന ഈ വൈറസ് പിന്നീട് ഒരാളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കൊണ്ട് ലോകമെമ്പാടും പകരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊറോണ വൈറസിൻ്റെയൊക്കെ ഒരു സാമ്യത തോന്നും. സത്യത്തിൽ ഒരു അത്ഭുതമാണ് ഈ ചിത്രം. കാരണം 10-9 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ സംവിധായകൻ എടുത്തു കാട്ടുന്നുമുണ്ട്. ഈയൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം ഇന്ന് നടന്നതും നടന്നുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ 9-10 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്.